ഈ ധാരാവിയാണോ നമ്മുടെ സിനിമ മലയാള സിനിമയിലൊക്കെ പറയുന്ന ഒരു രാത്രി കൊണ്ട് ഒഴിപ്പിച്ച ധാരാവി എന്നൊക്കെ പറയുന്ന ധാരാവി ഇത് ഒരു രാത്രിയല്ല ഒരു 1000 രാത്രി എടുത്താൽ പോലും ഒഴിപ്പിക്കാൻ പറ്റത്തില്ല ധാരാവിയുടെ പേരും പറഞ്ഞ് ഭയങ്കര കളിയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഈ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ യഥാർത്ഥ ധാരാവി ആണ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ കേട്ട കാര്യങ്ങളും വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ് നമ്മളിപ്പോ റാം മന്ദിർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ നമ്മൾ ധാരാവി പോകാൻ പോവാണ് ധാരാവി ധാരാവി നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളു കാണണ്ടേ ആദ്യം ട്രെയിനിൽ കയറാം നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തുന്നത് ലേഡീസ് കമ്പാർട്ട്മെന്റ് ആയിരിക്കും എപ്പോഴും നമ്മളിവിടെ നിന്ന് നടന്ന് അപ്പുറം പോയി വരിച്ച് വരച്ച് കയറണം വിടാറായെന്ന് തോന്നുന്നു നമ്മളിപ്പോ സായോൺ സായോൺ എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷൻ മെട്രോ അല്ല ലോക്കൽ സ്റ്റേഷനിലാണ് സായോണിൽ ഇറങ്ങിയാലാണ് ധാരാവിയിൽ പോകാൻ പറ്റുന്നത് തൊട്ടടുത്താണ് ധാരാവിയുടെ തൊട്ടടുത്താണ് നമ്മളിപ്പോ ധാരാവിയിലാട്ടോ ധാരാവിയിലെ പരിപാടികൾ തുടങ്ങി വെറൈറ്റി സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ മൊബൈൽ ഫോൺസ് സെക്കൻഡ് ഹാൻഡ് ഒക്കെയാണത് ഇവിടെയുണ്ട് വിവോ സാംസങ് ആപ്പിൾ ഐഫോൺ ഒക്കെ ഒറിജിനൽ 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 कितना 5500 वर्किंग 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 ഒരുപാട് ഫോൺസ് ഉണ്ട് നോക്കിയ 3310 നോക്കിയ 3310 ഐറ്റൽ ഓ അതിൻ്റെ കോപ്പി ഹൈറ്റൽ ഇസ്കോ കോപ്പിയേ എം ഐയുടെ ഫോൺ ലെനോവോ 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 എം ഐ ഒത്തിരി സാധനങ്ങളുണ്ട് ഇതിനൊക്കെ ചാർസോയ്ക്കാണ് തുടങ്ങുന്നത് ഇതൊക്കെയാണ് ടച്ച് സ്ക്രീനൊക്കെ ഉള്ള 3000 റേഞ്ച് ഈ കിതിരിസേ ചോദിക്കാൻ ചെയ്യണം ഇതാണ് ധാരാവിയിലെ പോലീസ് സ്റ്റേഷൻ രണ്ട് നില കെട്ടിടമാണ് പഴയ ബിൽഡിംഗ് ആണ് നമ്മൾ പ്രോപ്പർ ധാരാവി ജംഗ്ഷനിലെത്തി ഇതാണ് ഇനി നമുക്ക് സ്ലംസിനകത്തോട്ട് കയറാം നൈസായിട്ട് ഈ ഈ റോഡിൻ്റെ പേര് 90 ഫീറ്റ് റോഡ് എന്നാണ് കേട്ടോ ഇതാണ് ധാരാവിയിലെ മെയിൻ ഷോപ്പിംഗ് ഏരിയ മെയിൻ റോഡ് ഇതിൻ്റെ അപ്പുറത്ത് ഈ കാണുന്ന എല്ലാം ഈ കടകളുടെ അപ്പുറത്തോട്ട് കാണുന്ന എല്ലാം സ്ലംസാണ് ഈ വലിയ ബിൽഡിങ്സൊക്കെ കണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ബാക്കിലൊക്കെ സ്ലംസ് ഉണ്ട് ഇഷ്ടം പോലുണ്ട് നമുക്കിന്ന് സ്ലംസിനകത്തോട്ടെല്ലാം കയറാം അടിപൊളിയാണ് എല്ലാം നോക്കാം സ്റ്റേ വിത്ത് മീ ഓക്കേ അവിടെ 90 ഫീറ്റ് റോഡ് ഇങ്ങനെ പോകുന്നത് അവിടെ നമ്മൾ റൈറ്റ് അടിച്ച് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് സ്ലംസിലോട്ട് പോകുന്ന വഴിയാണ് ഇഷ്ടംപോലെ വഴിയുണ്ട് ആ 90 ഫീറ്റ് റോഡിൻ്റെ അവിടെ നിന്ന് റൈറ്റോ ലെഫ്റ്റോ എങ്ങോട്ട് അടിച്ചാലും സ്ലംസിലോട്ട് കയറാൻ പറ്റും ഇത് വരുന്നതിൻ്റെ അവിടുത്തെ ഒരു ജംഗ്ഷനാണ് സ്ലംസിൻ്റെ അകത്തോട്ട് കയറുന്നതിൻ്റെ അവിടുത്തെ ഒരു ജംഗ്ഷൻ എല്ലാ സാധനങ്ങളും മേടിക്കുക ഇവിടെ അത്യാവശ്യം സ്ലംസിൻ്റെ പുറത്ത് പോലും ഇറങ്ങണ്ട ജംഗ്ഷൻ്റെ അപ്പുറം പോലും ഇറങ്ങണ്ട എല്ലാ സാധനങ്ങളും മേടിക്കുക ഇവിടെ നിന്ന് തന്നെ അമ്പലമൊക്കെ ഉണ്ട് നമുക്ക് സ്ലംസിലോട്ട് കയറി നോക്കാം നമ്മുടെ സൗത്തിലെ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നമുക്ക് കേൾക്കാൻ പറ്റുമെങ്കിൽ അത് ഇവിടെ ആയിരിക്കും ധാരാവിയിലായിരിക്കും ഇഷ്ടംപോലെ ആൾക്കാർ തമിഴ് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നു ഞാൻ മലയാളം തന്നെ വേറെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഒത്തിരി നാളായി നേരിട്ട് ഫോണിലൊന്നും അല്ലാതെ നമുക്ക് ഇഷ്ടംപോലെ ഷോപ്പിംഗ് ഏരിയ ആണ് ലെഫ്റ്റും റൈറ്റും തേങ്ങയൊക്കെ നമുക്ക് നോക്കാം ഞാനിങ്ങനെ നടക്കും നിങ്ങൾ നോക്കണം റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണെന്ന്
ഇപ്പം നമ്മൾ ജംഗ്ഷനിൽ നിന്ന് കയറി അകത്തോട്ട് നടക്കുവാണ്. ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് അങ്ങോട്ടങ്ങോട്ട് പോകുമ്പോഴാണ് സ്ലംസ്. ഇതും സ്ലംസ് തന്നെയാണ്, സ്ലംസിൻ്റെ ഷോപ്പിങ്ങാണ്. ഇത് വിട്ട് മാർക്കറ്റ് ആട്ടോ, നമുക്ക് കയറി നോക്കാം. ഇറച്ചി മീനിൻ്റെയൊക്കെ മാർക്കറ്റാണ്, ധാരാവിയാണ്. അതുകൊണ്ടാണ് നമ്മൾ കയറുന്നത്. എന്താണ് സംഭവങ്ങളെന്ന് അറിയണമല്ലോ. ഓ, ആളിരിക്കുക അവിടെ രാജാവ്. ഷാർക്കൊക്കെ ഉണ്ടല്ലോ, ഷാർക്ക്, ഞണ്ട്, ചെമ്മീൻ. കുളത്തിൽ വളർത്തുന്ന മീനാണ് ഇവിടെ. ഇത് ഇവിടുത്തെ തിരക്ക്, ഇവിടെ ആൾക്കാരൊക്കെ കുറവ് അല്ല, ആൾക്കാരൊക്കെ കൂടുതൽ പൂച്ചയും പട്ടിയൊക്കെ ആണ്. നമ്മൾ ഓഫ് ടൈമിങ്ങിലാണ് വന്നത്. ഇത് ക്യൂട്ടാണ് നിന്നെ കാണാൻ, ഇത് ക്യൂട്ടാണ് നിന്നെ കാണാൻ. ഓക്കെ, आपके पास है वो? कितने बिल्ली है? 1 2 3 4 5 6 आर पूछे उन्हें जेसी लड़ते वो लोग खाने के लिए आते हैं. हाँ, अब देता है इसको जेसी लड़क मीन डे पीसेस उड़ गए ना. इतना बेरा वेट ही नहीं होता. इंद्रे, इंद्रे, അടിപൊളി ശാന്തമായിട്ടുള്ളൊരു മാർക്കറ്റ്. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ, ശാന്തമായിട്ടുള്ളൊരു മാർക്കറ്റ് ബോംബെ കാണുമെന്ന്. അതും ധാരാവിയിൽ. ചിലപ്പോൾ ഇത് ഓഫ് ടൈമിംഗ് ആണോ? അപ്പോൾ ഒത്തിരി ആൾക്കാർ ഒത്തിരി സ്ഥലങ്ങളിൽ മാർക്കറ്റ് ഉണ്ടായിരിക്കും ഇതേപോലെ. അറിയത്തില്ല, നമുക്ക് എന്തായാലും സ്ലംസിനകത്ത് കയറി നോക്കാം. നല്ല കൂളായിട്ട് കിടന്ന് ഉറങ്ങുക, നൈസ് ഹാപ്പി മൂഡ്. എന്ത് ഉറക്കത്തിലാണോ നീ? നമുക്കിത് ഈ വഴി കയറാം, സ്ലംസിനകത്ത് കയറാം. കുറേ നേരം നമ്മൾ പുറത്തൊക്കെ കറങ്ങിയാണ്, നമുക്ക് എന്തായാലും കയറാം. വൈകുന്നേരം ആണ്, എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് നടക്കുന്നത്, എന്തൊക്കെയാണ് ആൾക്കാർ ചെയ്യുന്നത് എന്നൊക്കെ കാണാം. എങ്ങനെയാണ് താമസിക്കുന്നത്, വീടുകളുടെ സെറ്റപ്പ്. വീടിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ നോക്കണ്ട, വീടിൻ്റെ പുറത്തുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഇതൊക്കെ നമ്മൾ കുറച്ച് വൈഡ്, കുറച്ച് വിത്തുള്ള സ്ട്രീറ്റാണിത്, സ്ലംസിനകത്ത് തന്നെ. കാരണം സ്ലംസ് തുടങ്ങുന്നേ ഉള്ളൂ, നമ്മൾ സ്ലംസിനകത്തോട്ട് കയറി കയറി അങ്ങോട്ട് പോകുമ്പോഴാണ് അതിൻ്റെ ഇത് കുറയുന്നത്, വീതി കുറയുന്നത്. സ്ട്രീറ്റിൻ്റെ ചെറിയ ചെറിയ സ്ട്രീറ്റായി വരും. മെയിൻ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇതിനകത്ത് ഈ സ്ലംസിനകത്ത് നമ്മൾ കയറി. അപ്പോൾ നമുക്ക്, നമ്മളിവിടുത്തെ ആളല്ലല്ലോ, നമുക്കറിയത്തില്ല ഇതിനകത്ത് എങ്ങോട്ട് പോയാൽ എവിടെ എത്തി എവിടെ പുറത്തിറങ്ങുമെന്ന്. ആ ഒരു സംഭവം നമുക്കറിയത്തില്ല. നമ്മൾ ചുമ്മാ ഇങ്ങനെ കയറി 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 അങ്ങ് പോവും. ആദ്യമൊക്കെ നമുക്ക് മനസ്സിലാവും നമ്മൾ ഏത് ഡയറക്ഷനിലോട്ടാണ്. ഇപ്പം ഞാൻ എൻ്റെ വലത്തെ സൈഡിലാണ് റോഡ് എന്നെനിക്കറിയാം. 90 feet റോഡ്. ഇപ്പം നമ്മൾ ലെഫ്റ്റ് അടിച്ചു അവിടുന്ന്. ബൈക്കൊക്കെ എത്തുന്ന സ്ഥലം കേട്ടോ, എന്ന് വെച്ചാൽ നമ്മൾ സ്ലമ്മിൻ്റെ തുടക്കമായുള്ളൂ, അകത്തോട്ടകത്തോട്ട് കയറി പോയിട്ടില്ല ഇതുവരെ. വെറൈറ്റിയാണ് കേട്ടോ, പല വെറൈറ്റിയിലെ സ്ലംസ് കാണാം ഇവിടെ. ഇതിന് സ്ലംസ് എന്ന് പറഞ്ഞ് നമ്മൾ അധിക്ഷേപിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സംഭവം എന്ന് വെച്ചാൽ വീടുകളാണ്, ആൾക്കാർ താമസിക്കുന്ന വീടുകൾ. അവർക്ക് പരിമിതമായ സ്ഥലത്ത് അവർ ഒതുങ്ങിക്കൂടുന്നു എന്നതാണ്. ഒരുപാട് ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന, 10 lakh ആൾക്കാരെങ്ങാനുണ്ട് ഇവിടെ 2 square kilometer ഏരിയയിൽ. നമ്മൾ റാൻഡമായിട്ട് നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും, അകത്തോട്ടൊക്കെ. ലെഫ്റ്റ് ആൻഡ് റൈറ്റും ഒക്കെ നോക്കണം, എന്തൊക്കെ സംഭവങ്ങളാണ് ഉള്ളത്. അന്ന് റൈറ്റ് സൈഡിൽ മുടിവെട്ട് കടാം. സ്ലം ഡോഗ് മില്ലിനെയർ എന്ന് പറഞ്ഞ പടമില്ലേ, അതൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെയാണ്. ഇതിനകത്ത് തന്നെ നമുക്ക് അമ്പലങ്ങൾ കാണാൻ പറ്റും, പള്ളികൾ കാണാൻ പറ്റും, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ കാണാൻ പറ്റും. കണ്ട അമ്പലത്തിൻ്റെ ഏരിയ. ഇനി നമ്മളിവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞ്
അടുത്ത ഇടവഴിയിലോട്ട് കയറാം. എന്തൊക്കെയാണ് അകത്ത് നമ്മൾ കാണുന്നതെന്നൊക്കെ മനസ്സിലാക്കാം. ഇതിലേ പോവാം. ഓക്കെ, നമ്മൾ മറ്റേ വലിയ ബിൽഡിങ്സിൻ്റെ ഒക്കെ ബാക്കിലെത്തി. മേളിൽ കാണുന്നതാണ് വലിയ ബിൽഡിങ്സ്. ഉണ്ടോ ഇത് ബാക്കിലെ ആൾക്കാർ? ഇവിടെ വീടുകളാണ്. ഇത് സാമാന്യം ഭേദപ്പെട്ട വീടുകളൊക്കെയാണ്. ചില സ്ലംസിൽ ചില ചില വീടുകളിലൊക്കെ എ സി ഉണ്ട്, വലിയ എൽ ഇ ഡി ടി വി ഉണ്ട്. ഒക്കെയുണ്ട്. പിള്ളേർ കളിക്കുന്ന നോക്ക്. ഓ സോറി ബ്രോ, പിള്ളേർ കളിക്കുന്ന നോക്ക്. ഒരു ഗ്രൗണ്ട് പോലത്തെ സ്ഥലം കിട്ടി അവർക്ക്. ക്രിക്കറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മുംബൈയിൽ. എവിടെയെങ്കിലുമൊക്കെ ഒരു സ്ഥലം കിട്ടിയാൽ, പാർക്കിംഗ് സ്പേസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അവർ അപ്പോഴേ കളി തുടങ്ങും ക്രിക്കറ്റിൻ്റെ. ഈ ബിൽഡിങ്ങിൻ്റെയൊക്കെ താഴെയുള്ള സ്ഥലം നമുക്ക് അങ്ങോട്ട് പോവാം. ഈ വീടുകളൊക്കെ നല്ല സാമാന്യം വലിയ വീടുകളൊക്കെ തന്നെ, നമ്മുടെ ടു ബെഡ്റൂമൊക്കെ ഉള്ള ഹോൾ കിച്ചണൊക്കെ ഉള്ള വീടുകളാണ്. പക്ഷേ അകത്തോട്ടായതുകൊണ്ടൊരു വ്യൂ ഇല്ല, ലുക്കില്ല എന്നൊക്കെ ഉള്ളു. അകത്തൊക്കെ എനിക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് നേരെ പോകുന്നത് വീതി കുറഞ്ഞ സ്ഥലത്തോട്ടാണ്. ഇപ്പം പ്രയർ ടൈമാണ്. ഓക്കെ, എനിക്ക് മനസ്സിലായി. ഇതിനകത്ത് നേരെ പോയി നമുക്ക് ഈ റൈറ്റ് അടിച്ചാലോ. എന്തായാലും നമ്മൾ സ്ലമ്മിനകത്ത് കയറി, നമുക്ക് നമ്മൾ വഴി ലോസ്റ്റായി. നമുക്ക് കറങ്ങിത്തിരിയ ഇതിനകത്ത്. ഓരോ റൈറ്റ് ടേൺ ലെഫ്റ്റ് ടേൺ ഒക്കെ എടുക്കുമ്പോഴും ഓരോ രീതിയാണ്. ഓരോ സീനറിയാണ് ഓരോ സ്ഥലത്തും. ഓ, ഇതെവിടെത്തി നമ്മൾ? ഓക്കെ, വേറൊരു ഒരു റോഡിലെത്തി. സ്ലമ്മിൻ്റെ സൈഡിൽ അകത്ത് തന്നെയുള്ള ഇത്തിരി വലിയ റോഡിലെത്തി. വണ്ടികളൊക്കെ ശരിയാക്കുന്ന സ്ഥലം, വണ്ടി പാർക്കിങ്ങിൻ്റെ സ്ഥലം. ഫൈൻഡ് യുവർ സ്പേസ് വേർ എവർ പോസിബിൾ എന്നാണ് ടാഗ് ലൈൻ ധാരാവിയുടെ സ്ലംസിൻ്റെ. ഇതൊക്കെ പിള്ളേർ ട്യൂഷൻ പഠിക്കുന്ന സ്ഥലം. ഇതൊരു തമിഴ്നാട് പോലത്തെ സ്ഥലം. ഇത് ഗണപതി മുരുകൻ ടെമ്പിൾ തമിഴിലൊക്കെ എഴുതിയിരിക്കുന്നത്. ആൾക്കാർ തമിഴൊക്കെ സംസാരിക്കുന്നുണ്ട് ഇവിടെ ഉള്ളവർ. കുറച്ചുകൂടെ ടൈറ്റായിട്ടുള്ള സ്പേസിലെത്തിയിട്ടുണ്ട്. ഇവിടെ എന്താന്ന് നോക്കാം. ആൾക്കാരുടെ കിച്ചനൊക്കെ ഉണ്ട്. കിച്ചൻ, ബാത്റൂമൊക്കെ. ബാത്റൂം ഇല്ല, കിച്ചൻ ആണ് റൈറ്റ് സൈഡിൽ. ഓക്കെ, ഇവിടെ തയ്യലിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നത്. നല്ല ഫുഡൊക്കെ ഉണ്ടാക്കുന്ന മണം. ഇതിനകത്ത് കടയൊക്കെ ഉണ്ട്. പിള്ളേരൊക്കെ ഇരുന്ന് പഠിക്കുന്ന ലെഫ്റ്റ് സൈഡിൽ. ഇതൊക്കെ ഓരോ വീടുകളാണ് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും നമ്മൾ കാണുന്നത്. അവരുടെ വീടും അവരുടെ സിറ്റൗട്ടും ഒക്കെ ഇതാണ്. കോമൺ റോഡും ഇത് തന്നെയാണ്. അങ്ങോട്ടുള്ളവർക്കൊക്കെ ഇതൊക്കെ ആലോചിക്കുമ്പോൾ, ഇതൊക്കെ കാണുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, നമ്മുടെ നാട്ടിലൊക്കെ വഴിത്തർക്കം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവമല്ലേ. ആ വഴി അതിലെ ഇതിലേ പോയിക്കൂടാ, അതിലേ പോയിക്കൂടാ, മറ്റേ ആളുടെ പറമ്പിൻ്റെ ഇതിലേ കൂടെ കയറിക്കൂടാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സീനല്ലേ നാട്ടിൽ ഓരോരുത്തർ. ഇവിടെ നോക്ക്, എല്ലാവരും എല്ലായിടത്തും കയറി ഇറങ്ങി നടക്കാം.
ആർക്കും ആരോടും ഒരു പരാതിയോ ഒന്നുമില്ല. സഹിച്ച് ജീവിച്ചങ്ങ് പോയാൽ മതി. തമിഴ് തമിഴാണ് സംസാരിക്കുന്നത്. നമ്മുടെ ഫ്രണ്ടിൽ പോകുന്നവർ തമിഴ്, ഡിഫറെൻ്റ് തമിഴാണ്. ഏറ്റവും കൂടുതൽ സൗത്ത് ലാംഗ്വേജസ് ഞാൻ കേൾക്കുന്നത് ധാരാവി വരുമ്പോഴാണ്. മോസ്റ്റ്ലി തമിഴാണ്. മലയാളമൊന്നും ഞാൻ ഇതുവരെ ആരും പറയുന്ന കേട്ടിട്ടില്ല. ഇവിടെ ഇങ്ങനെ നടന്ന് നടന്ന് നമുക്ക് പോവാം, ഒരു സ്ഥലം നോക്കാം. ഓക്കെ, ഫ്രണ്ടിൽ കാണുന്നത് ശൗചാലയമാണ്. ഇത്രയും സ്ഥലത്ത് താമസിക്കുന്നവർക്ക് വേണ്ടിയുള്ള കോമൺ ശൗചാലയമാണ്. ഇതാണ് നമ്മുടെ പ്രധാനമന്ത്രി ശൗചാലയം, ശൗചാലയം എന്ന് എപ്പോഴും പറയുന്നത്. കാരണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ. നമ്മൾ ഒരു ടേൺ എടുത്ത് അടുത്ത ടേൺ എത്തുമ്പോഴത്തേക്കും വെറൈറ്റി രീതിയിലായിരിക്കും സ്ഥലത്തിൻ്റെ ഇത് മാറുന്നത്, ഘടനയും ആൾക്കാരുടെ ഇതും എല്ലാം മാറുന്നത്. എങ്ങനത്തെ സ്ഥലത്ത് നിന്ന് നമ്മൾ തിരിഞ്ഞ് ലെഫ്റ്റ് അടിച്ചപ്പോഴത്തേക്ക് ഇതേ അടുത്തൊരു ഡിഫറൻറ്റ് സ്ഥലത്തെത്തി. ഇതൊക്കെ ബിൽഡിങ്സ് വാർത്ത് സ്ലംസാണ്, വാർത്ത സ്ലംസാണ്, അല്ലാതെ വാർക്കാത്ത സ്ലംസ് ഉണ്ട്. നമുക്ക് ഓരോന്നോരോന്ന് കാണാം. അടുത്ത നമുക്ക് വാർക്കാത്ത സ്ലംസ് അതിലോട്ട് പോവാം. ധാരാവിലെ ജിമ്മ് കാണാം നമുക്ക്. മരിച്ചു കിടന്ന് അടിക്കുന്നു ആൾക്കാർ. നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്ന ടൈപ്പ് ജിമ്മുകളാണ്. ആ ഇവിടെ ചിക്കൻ ഫ്രൈ, ലിവർ ഫ്രൈ ഒക്കെ കിട്ടും. സംഭവം മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. തുടങ്ങുന്നേ ഉള്ളു, 7 മണി റേഞ്ച് ആയുള്ളു. നമ്മളാ സ്ലംസ് കയറി ഇറങ്ങി വന്ന് ഒരു ഇതിലോട്ട് ഇറങ്ങി, ഒരു മീഡിയം സൈസ് റോഡിലോട്ട് ഇറങ്ങി. ഇതെന്താ ഇത്? റൈറ്റ് സൈഡിൽ സർഗം കരോക്കി സ്റ്റുഡിയോ എന്നൊക്കെ പറഞ്ഞ് ചെയ്തുവെച്ചേക്കുന്നു. എന്താ ഇങ്ങനത്തെയൊക്കെ സംഭവം? ഇത് ശൗചാലയമാണെന്ന് തോന്നുന്നു. ആ അതെ, ഇത് ശൗചാലയമാണ്. ഇതും ശൗചാലയമാണ് ലേഡീസിൻ്റെ. ഓരോ വീടുകളിലൊന്നും ശൗചാലയം വെക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ്. ഇവിടുത്തെ മാർക്കറ്റ് നോക്കി, ഓൾമോസ്റ്റ് ക്ലോസ്ഡ് ആയി. അമ്പലം അങ്ങോട്ടും പോകുമ്പോൾ ക്രൗഡ് കൂടിക്കൂടി വരികയാണ്. മെയിൻ സ്ഥലങ്ങൾ അവിടെയാണ്. നിന്റെ പൊന്നെ, ഇതാ ഈ ജംഗ്ഷൻ നോക്ക്, ഇവിടുന്ന് അങ്ങ് വരെ ജനക്കൂട്ടം. ഇടവഴിയാണ്, ഇവിടുന്ന് അങ്ങും ജനക്കൂട്ടം. ഇടവഴി മീൻസ് ചെറിയ റോഡ്, നോർമൽ നമ്മുടെ ഗ്രാമത്തിലൊക്കെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ ജംഗ്ഷനാണ്. പക്ഷെ ആൾക്കാരുടെ പോപ്പുലേഷൻ ഡെൻസിറ്റിയും ഷോപ്സിൻ്റെ എണ്ണവും നോക്ക്. മട്ടൻ്റെ ഷോപ്പ്, വെജിറ്റബിൾസ് എല്ലാം ഏത് വേണമെങ്കിലും മേടിക്കാം അവിടുന്ന്. എല്ലാം 10 റുപ്യ 10 റുപ്യ എന്നൊക്കെ വിളിച്ചു പറയുന്നു. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ജനക്കൂട്ടം. എന്തൊക്കെ ആക്ടിവിറ്റീസ് നടക്കുന്നത്! മീനൊക്കെ ചുമ്മാ അതല്ല, മാർക്കറ്റിലൊന്നും ആളില്ലാത്തത്. എല്ലാ ജംഗ്ഷനിലും എല്ലായിടത്തും മീനൊക്കെ ഉണ്ട്, വെട്ടി വെട്ടി കൊടുക്കുന്നു. ഇതിലെ കുളത്തിലെ മീനാണ് ഈ സാധനം. അത് പുഴയിലെ മീനാണെന്ന് തോന്നുന്നു. ചിക്കൻ ദം ബിരിയാണിയും കബാബ്സും ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലം. മുടി വെട്ടുന്ന കട,
എന്താണ് മുട്ടയും കോഴിയും വിൽക്കുന്ന സ്ഥലം. എന്താണ് തുണികളൊക്കെ തൂക്കിയിട്ടിരിക്കുന്ന മേളിൽ ഒരു വീടാണ് കേട്ടോ. വീടിൻ്റെ ഫ്രണ്ടിൽ ഓരോ സെയിലൊക്കെ നടത്തുവാണ്. വീടിന് അകമൊക്കെയാണ്. വീടും കടകളും എല്ലാം എല്ലാം റോഡ് സൈഡിൽ തന്നെ. പ്രിന്റിംഗ് പ്രസ്സൊക്കെ കണ്ട നമ്മൾ സർപ്രൈസ് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് എന്താ പ്രതീക്ഷിക്കുന്നത് നമുക്കറിയില്ല എന്തുവാന്ന്. അതേപോലെയാണ് റെസ്റ്റോറൻറ്റ് ബിരിയാണി, അതിൻ്റെ അടുത്ത് പ്രിന്റിംഗ് പ്രസ്, അതിൻ്റെ അടുത്ത് ഓരോ സാധനങ്ങൾ എന്തൊക്കെയാണേ. ടി വി റിപ്പയർ ചെയ്യുന്ന ഷോപ്പ്, തയ്യക്കട, മുടിവെട്ടുകട, എല്ലാം എല്ലാം ബൊട്ടീക്ക്, ബൊട്ടീക്ക് എന്നാണ് ഇതിന് പറയുന്നത്. ഈ ഈ തയ്യക്കടക്ക് ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കുമായിരിക്കും അവർ. ക്ലിനിക്കുണ്ട്. പിള്ളേരൊക്കെ കരാട്ടെ പഠിക്കാൻ പോയിട്ട് വന്നേക്കുന്നു. ഒത്തിരി മുടിവെട്ട് കടകളുണ്ട് കേട്ടോ, വെറൈറ്റി കടകളാണ്. ഞാൻ മുടിവെട്ട് കടകളെ പറ്റി ഒരു എപ്പിസോഡ് ചെയ്യാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാർബർ ഷോപ്സ് ഇൻ മുംബൈ. ഭയങ്കര രസമാണ് കാണാൻ, ഒരുപാട് വെറൈറ്റി ഉണ്ട്. അപ്പോൾ നോക്ക്, സ്ട്രീറ്റ് ഡോഗുമായിട്ട് കളിക്കുന്ന നോക്ക്, പയ്യൻ കിസ് ചെയ്ത് കൊടുക്കുന്നത് എന്ത് സ്നേഹം അല്ലേ. ആടിയ ചിക്കൻ ഷോപ്പ്, പഴയ ടി വി മേടിക്കാം, ശരിയാക്കാം. ഇവിടൊക്കെ വേസ്റ്റ് ഡംപിങ് ഉണ്ട്. നമ്മൾ വിചാരിക്കും ഇത് ഫുൾ അഴുക്കാണ്, വൃത്തികേടാണ്, അയ്യേ എന്നൊക്കെ പറയും. പക്ഷേ ഇത് എല്ലാ ദിവസവും ക്ലീനിങ് ഉണ്ട് കേട്ടോ. ഇവിടുത്തെ പോപ്പുലേഷൻ്റെ ഹെവി നമ്പേഴ്സ് കാരണമാണ് ഇത് ഇങ്ങനെ ആവുന്നത്. നമ്മൾ നടക്കുവാണ് സ്ലംസിലൂടെ. ഇത് ആൾക്കാരുടെ വീടിനകമാണെന്ന് വെച്ചാൽ വീടിനകമാണ്, വീടിൻ്റെ പുറമാണെന്ന് വെച്ചാൽ വീടിൻ്റെ പുറമാണ്, ബാൽക്കണിയാണെന്ന് വെച്ചാൽ ബാൽക്കണിയാണ്, വരാന്തയാണെന്ന് വെച്ചാൽ വരാന്തയാണ്. ഇത് അങ്ങോട്ടും പോവാം, അങ്ങോട്ട് പോയ റോഡാണ്, ഇങ്ങോട്ടും പോവാം, നമുക്ക് ഇങ്ങോട്ട് പോവാം. നല്ല ഇരുട്ടൊക്കെ ഉണ്ട്, പിള്ളേരൊക്കെ കളിക്കുന്നു ഇവിടെ. നമുക്ക് ഇങ്ങോട്ട് പോവാം. മെയിൻ ഒരു കാര്യം വെച്ചാൽ ടോയ്ലറ്റ്സ് ഒന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എല്ലാം പൊതു ശൗചാലയമായതുകൊണ്ട് നല്ല ക്ലീനാണ്, ഒരു മണങ്ങളൊന്നുമില്ല. ഓക്കെ, ഇത് എല്ലാവരും കൂടെ തുണി കഴുകുന്ന സ്ഥലം കേട്ടോ. മേളിലും റൈറ്റ് സൈഡിലൊക്കെ തുണി കഴുകിയിട്ടേക്കുന്നു. നോർമൽ ലൈഫാണേ ഇത്. ഇന്ന് മാത്രം നടക്കുന്ന സംഭവമല്ല ഇത്, എല്ലാ ദിവസവും ഇങ്ങനെയാണ് ഇവിടെ. പിള്ളേർ കളിക്കുന്നത് ഇവിടൊക്കെ, പിള്ളേർക്കൊക്കെ നല്ല രസമാണ് കേട്ടോ. ഒത്തിരി കൂട്ടുകാരെ കിട്ടും, അടുത്തടുത്തൊക്കെ ഉള്ള ഇഷ്ടം പോലെ കൂട്ടുകാരെ കിട്ടും. അടുത്തെന്താ അവിടെ ഒരു വെട്ടം കാണുന്നത് നമുക്ക് നോക്കാൻ പോയി. ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല, അതാണ് നമ്മൾ നോക്കാം നോക്കാം എന്ന് പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ആകാംക്ഷയോടെ പോകുന്നത്. അവിടെ വി ലവ് എന്നൊക്കെ പറഞ്ഞ് ഇത് ചെയ്യുന്നു. പെയിൻറ്റിങ്ങും എന്തോ സംഭവമൊക്കെ വെച്ച് ചെയ്തേക്കുന്നു. റൈറ്റ് സൈഡിൽ കൺസ്ട്രക്ഷൻ്റെ പരിപാടി എല്ലാം ഉണ്ട്. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുവാണ്. ആൾക്കാരൊക്കെ ഇരിക്കുന്നു നോക്ക് കൂളായിട്ട്. കൊച്ചു പയ്യൻ എന്തായത് കട. ഒത്തിരി ആൾക്കാരുണ്ടെന്നുള്ള സൂചനയാണ് ഈ കടകളും ഒക്കെ എല്ലായിടത്തും നമ്മൾ കാണുന്നത് കേട്ടോ. പാൻ മസാലയൊക്കെ തൂക്കിയിട്ടേക്ക് നോക്ക്. എന്താ ഇവർ ചെയ്യുന്നു, മാവ് മാവ് കുഴയ്ക്കുന്നു. മുടിവെട്ടുകട, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ മുടിവെട്ടുകട കാണാൻ, കാരണം ഒരു പഴമയുടെ ഒരു ടച്ച് ഉണ്ട്. ഇങ്ങോട്ട് കയറാം. ഒരു
പിടിയും കിട്ടുന്നില്ല. എങ്ങോട്ടാ? ഞാനിപ്പം ധാരാവിയുടെ അകത്തായി, നടുക്കായി. എനിക്ക് പക്ഷെ അറിയത്തില്ല എങ്ങോട്ടാ പോകുന്നത്. ഓരോ സ്ട്രീറ്റിൽ കൂടെ നടന്ന് നടന്ന് നമ്മള് ഓക്കെ. നമ്മളിപ്പം ധാരാവിയുടെ അകത്തുള്ള ഒരു ഫുഡ് ജംഗ്ഷനിലെത്തി. ചിക്കനൊക്കെ ഉണ്ട്, ചിക്കൻ ഫ്രൈ. പൂരി, സമൂസ, അങ്ങനത്തെ സാധനങ്ങൾ, കബാബ്, കബാബും ഈ ബണ്ണും കൂടെ കിട്ടും. ചായ, നഗോരി ചായ ഉണ്ട്, അതിനകത്തും നഗോരി ചായ. മുംബൈയിൽ ചായക്കട നടത്തുന്ന മേജർ ആൾക്കാരെന്ന് വെച്ചാൽ നഗോരികളാണ്, രാജസ്ഥാൻകാരാണ്. നമ്മൾ സ്റ്റമ്മിനകത്ത് മെയിൻ ജംഗ്ഷനുകളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മെയിൻ ജംഗ്ഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല, എല്ലാ ജംഗ്ഷനും മെയിനാണ്. എന്ത് സാധനം ഇത്? ഓ, സേമിയ. ഓക്കെ, അടുത്തൊരു മാർക്കറ്റ് എത്തി. ഇറച്ചി ഏക്കാ സ്വീറ്റ് ആണ്. ഹലുവ പൊറോട്ട, ഹലുവ പൊറോട്ട. ചപ്പാത്തി, പൊറോട്ട, ചിക്കൻ, മട്ടൻ. ബീഫ് ഭയങ്കര പാടാണ് കേട്ടോ, ഭയങ്കര ശോകമാണ്. ബീഫ് ഇവിടെ കിട്ടത്തില്ല. ബീഫ് കഴിച്ചിട്ട് കാലം മറന്നു ഞാൻ. എത്ര വർഷം, എത്ര മാസം. വാവ്, ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ടേൺ എടുത്ത് അടുത്ത ടേൺ എടുക്കുമ്പോഴത്തേക്കായിരിക്കും വേറെ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും സംഭവം വരുന്നത്. ഇവിടെ താമസിക്കുന്നവർക്ക് എന്ത് സുഖം അല്ലേ? എങ്ങും പോകണ്ട, ദൂരെ ഒന്നും മേടിക്കാൻ ദൂരെ പോകണ്ട, എല്ലാവരുടെ അടുത്തുണ്ട്. ഇപ്പം എന്തെങ്കിലും വിൽക്കണമെങ്കിൽ തന്നെ അവർക്ക് ബിസിനസ്സും തുടങ്ങാം, സെയിലും ഒക്കെയുള്ള. എന്താ ഇസ്ലാമിക് സ്ഥലം, പ്രെയർ സ്ഥലം. പെണ്ണുങ്ങളൊക്കെ എല്ലാവരും ഇരുന്ന് പ്രെയർ നടത്തുന്നു. ഡ്രസ്സസും നമുക്ക് ഇസ്ലാമിക് ഗ്ലിറ്ററിങ് ട്രഡീഷണൽ കൈൻഡ് ഓഫ് ഡ്രസ്സസ്. ആൾക്കാരും അങ്ങനെയായി. എന്താ ഇത്? നമ്മളെന്തെങ്കിലും സംസാരിക്കുമ്പോഴായിരിക്കും ഇങ്ങനത്തെ മെഷീനൊക്കെ ഓണാവുന്നത്. നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് വീഡിയോ എടുക്കുമ്പോഴുള്ള പ്രശ്നം മറ്റേ അല്ല, ഡീസൽ ഓട്ടോ. റോഡിലൊക്കെ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ ഡീസൽ ഓട്ടോയുടെ ശബ്ദം. ഊഫ്, എൻ്റെ പൊന്നെ. ഇവിടെ ഡീസൽ ഓട്ടോ ഇല്ലാത്തതുകൊണ്ട് കാര്യമായി. പക്ഷെ ഇവിടെ അപാര ഹോണടിയാ വണ്ടികൾ, ഒരു രക്ഷയില്ല. നമ്മൾ എവിടെ പോകുന്നത്? ഇതൊരു എക്സിബിഷൻ കണക്കാണ് എനിക്ക് തോന്നുന്നത്. മുംബൈ ഓരോരോ വഴിയിൽ ഓരോരോ സ്റ്റാൾസ്, ഓരോ തീംസ്, ഓരോ സംഭവങ്ങൾ. ഇപ്പം നമ്മൾ നല്ലൊരു ഇടുങ്ങിയ ഇടവഴിയിലെത്തിയിട്ടുണ്ട്. ഓക്കെ, വീടുകളാണ് ലെഫ്റ്റ് സൈഡിൽ. പ്രഷർ കുക്കറിൻ്റെ ശബ്ദം കേൾക്കാം. ഇത് ഇവരുടെ പ്രൈവറ്റ് സ്ഥലമൊന്നുമല്ല, പബ്ലിക് റോഡ് തന്നെ. മേളിൽ കൂടെ കേബിൾസ് ഒക്കെ പോയിരിക്കുന്നത്. ഫുഡിൻ്റെയൊക്കെ മണം, കടലക്കറിയുടെ മണം വരുന്നു, ഉരുളക്കിഴങ്ങ് കറിയുടെ മണം വരുന്നു. നമ്മൾ താഴെയൊക്കെ നോക്കി നടക്കണം, അല്ലെങ്കിൽ നമ്മുടെ കാല് അതിൻ്റെ ഇടയിൽ പോകും. ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ വെള്ളം പോകാൻ വേണ്ടി ഇങ്ങനെ ഒഴുക്കി വിടാനുള്ള സ്ഥലമൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ വൃത്തികെട്ട നാറ്റങ്ങളൊന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സ്ഥലം കാണുമ്പോൾ അങ്ങനെ നമുക്ക് തോന്നും, പക്ഷെ അങ്ങനത്തെ നാറ്റമില്ല. ഇതിൻ്റെതായ ഒരു ക്ലീനിനെസ് ഉണ്ട് കേട്ടോ. എവിടെയാ നമ്മൾ ചെന്ന് ഇറങ്ങാൻ പോകുന്ന? മേളിലത്തെ കേബിൾസ് ഒക്കെ കണ്ട. അയ്യോ, എവിടെ എത്തി? നടക്കാം. കൊച്ചിനെ കളിപ്പിക്കുന്ന ആൾക്കാർ. ഇപ്പൊ വീട്ടിന്റെ ബാക്കിലാണോ അത് വഴിയാണോ?
വഴിയാണ് കേട്ടോ, വഴിയാണ് വഴിയാണ്. നമ്മളെവിടെ എത്തിയത്? തുണിയൊക്കെ കഴുകിയിട്ടേക്കുന്ന ആൾക്കാർ. ആ വീടാ കേട്ടോ. ഇതെന്ത് അമ്പലം? ആ ചേട്ടൻ നോക്ക് മുടിയൊക്കെ സ്റ്റൈല്, പഴയ പോളി ടീമായിരുന്നാണ് ഇവിടുത്തെ. എന്തത്? എന്തത്? ഡോക്ടറിന്റെ ക്ലിനിക്ക്. ഇവിടെ എന്തോ ഹൗസിംഗ് സൊസൈറ്റി ഒക്കെ ആണെന്ന് തോന്നുന്നു. ഓ, അതും സ്ലംസ് ഒക്കെ തന്നെ, ബിൽഡിംഗ് പോലത്തെ സ്ലംസ്. ഇതിനിടെ കൂടെ നടക്കാം. മേളിൽ കണ്ട ഈ വയറും കേബിൾസും ഒക്കെ തിങ്ങി ഇരിക്കുന്നുണ്ടോ? ടി വിയുടെ കേബിൾസ് ആണ് കേട്ടോ, കേബിൾ ഇന്റർനെറ്റിൻ്റെ ഒക്കെ ഉണ്ട്. എവിടോട്ടാ പോകുന്നതെന്നൊരു പിടിയും കിട്ടുന്നില്ല. പക്ഷേ എല്ലാം പുതിയ പുതിയ കാഴ്ചകൾ, ഓരോരോ വളവ് തിരിയുമ്പോഴും വ്യത്യസ്തമായ വ്യത്യസ്തമായ കാഴ്ചകൾ. കുറച്ചുകൂടെ ചെറിയ ഇടവഴി കാണാം. ഇത് ഇടവഴിയുടെ ജംഗ്ഷനാണ്. അങ്ങോട്ടും പോവാം, ഇങ്ങോട്ടും പോവാം. നമുക്ക് ഇങ്ങോട്ട് പോവാം. കുറച്ചും കൂടെ തിങ്ങി ഞെരുങ്ങിയ സ്ഥലമാണ്. ആൾക്കാരുടെ സൗണ്ട് കൂടുതലാണ് ഇവിടെ. നല്ല മണം. എന്തൊക്കെ ഫ്രൈ ചെയ്യുന്നുണ്ട്! ചില സ്ഥലത്തൊക്കെ ഉണക്കമീനൊക്കെ ഫ്രൈ ചെയ്യുന്നു, ചില സ്ഥലത്ത് ഉള്ളി, മറ്റേ ഉള്ളി സവാള ഫ്രൈ ചെയ്യത്തില്ലേ, മറ്റേ ബിരിയാണിയുടെ അതിൻ്റെ മേളിലിടുന്ന അതിൻ്റെയൊക്കെ ഒരു മണം. ഇവിടെ ചെയ്യുന്ന ചേട്ടൻ ഇങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. എന്താണെന്നറിയില്ല, കുഴപ്പമില്ല, നോക്കാം. ഒരു ഡെഡ് എൻഡ് ആണെന്ന് തോന്നുന്നു, പക്ഷെ ഡെഡ് എൻഡ് ആവാൻ വഴിയില്ല. കണക്ഷൻ ഉണ്ടാവും. പിള്ളേർ മേളിലോട്ടൊക്കെ കയറുന്നു. നമ്മളിപ്പം നടന്നു നടന്നു വന്നതാ ഒരു ബോർഡൊക്കെ ഉള്ള സ്ഥലത്തെത്തി. ഇടവഴി തന്നെ, കാലാക്കില്ല മാർഗ് ധാരാവി എന്ന എഴുതിയിരിക്കുന്ന അല്ല. ഇവിടെ ഇരിക്കാം, റെസ്റ്റ് എടുക്കാം കുറച്ചു നേരം. ഇത്ര നടന്നല്ലേ. ശൗചാലയം, ഈ പട്ടി ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ. അയൽവാസികളും എല്ലാരും വന്നിരുന്ന് സംസാരിക്കുന്നതും ഒക്കെ സ്ഥലമാണിത്. കണ്ടാ, ഈ ജംഗ്ഷനിൽ കൂടെ നമ്മൾ നടന്ന് വന്ന് ഇതേ മെയിൻ റോഡിന്റെ അവിടെ എത്തി. ഇവിടെ ഫുൾ ലെതറിന്റെ ഷോപ്സാണ്. ഞാൻ ലെതറിൻ്റെ കാര്യങ്ങളും പറഞ്ഞുതരാം. ധാരാവിയിൽ ഭയങ്കര വേൾഡ് ഫേമസ് ആണ്, പക്ഷെ നമുക്കൊന്നും അറിയത്തില്ല. ഭയങ്കര ഇമ്പോർട്ടൻ്റ് സംഭവമാണ് ലെതറിൻ്റെത്. എക്സാമ്പിൾസും കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ ധാരാവി വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ധാരാവിയെ പറ്റി ഇത് ഞാൻ ചെയ്യുന്ന ഫസ്റ്റ് വീഡിയോ അല്ല, ഇത് സെക്കൻഡ് വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരെണ്ണം ചെയ്തായിരുന്നു, ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് വേറെ സൈഡാണ് ധാരാവിയുടെ. ഇന്ന് നമ്മൾ കണ്ടത് വേറെ സൈഡാണ്. ഇനി ധാരാവിയുടെ ഒരുപാട് വേറെ ഡിഫറെൻറ്റ് സൈഡ്സ് ഉണ്ട്, അതൊക്കെ നമ്മൾ കാണണം. ലെതർ ഇൻഡസ്ട്രി ഉണ്ട് ധാരാവിയുടെ, അതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാം. അടുത്തടുത്ത രണ്ട് മൂന്നാല് എപ്പിസോഡ് എന്തായാലും ധാരാവിയെ പറ്റി ഞാൻ ചെയ്യുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച്.